ഇന്നത്തെ വീഡിയോയിൽ വെറും 100 രൂപ കൊണ്ട് നിങ്ങൾക്ക് മാസം 2000 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു മെറ്റീരിയൽ, ഒരു നൈറ്റി തുണിയാണ്, 80 രൂപയ്ക്ക് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളൊരു ഇതുവരെ നമ്മൾ മിക്ക ചാനലിൽ നിങ്ങൾ കാണാത്തൊരു വീഡിയോ ആണ്. ഒരു അടിപൊളി ചുരിദാറായിട്ടും നമുക്ക് നൈറ്റി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് രണ്ടാക്കി മടക്കി വെച്ച തുണി, നമുക്കിത് ഏതെങ്കിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ രണ്ടാക്കി മടക്കി വെച്ച് വീണ്ടും ഇങ്ങനെ മടക്കി ചുരിദാറിന് വെക്കണ മാതിരി തന്നെ വെക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജിൽ അയക്കാം, മറക്കരുത്. വീഡിയോ ഫുൾ കാണുക, നിങ്ങൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അളവ് ചുരിദാർ എടുത്ത് വെക്കുക കേട്ടോ. അപ്പം നമുക്ക് എളുപ്പമല്ലേ കട്ട് ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഒരു ചുരിദാറോ നൈറ്റി ആണെങ്കിലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ രണ്ടിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനൊരു കുർത്തി തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്, ജസ്റ്റ് അതിൻ്റെ മടക്കി വെച്ച ഭാഗം നമ്മളുടെ തുണി മടക്കി വെച്ച ഭാഗവുമായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് മാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടിയിൽ ഞാൻ കുറച്ച് ലെങ്ത്ത് കൂട്ടുന്നുണ്ട് കേട്ടോ. ഇതൊരു മുട്ട് വരെയുള്ള ഒരു ഇതാണ്. 43 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ടോപ്പ് കട്ട് ചെയ്യുന്നത്, 43 ഇഞ്ച് ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ അടിയിൽ വീണ്ടും ലെങ്ത്ത് കൂടുതലുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ വെച്ച ശേഷം 1/2 ഇഞ്ച് മേലെ ആയിട്ട് അത് മാർക്ക് ചെയ്തു, ഷോൾഡർ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ കൈക്കൂഴിയുടെ ഭാഗം നമുക്ക് മാർക്ക് ചെയ്യാം. കൈക്കൂഴി ഷേപ്പ് ഇപ്പോൾ മാർക്ക് ചെയ്യേണ്ട, കൈക്കൂഴി ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം, വേസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം. ആറിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ചെസ്റ്റിൻ്റെ അവിടെ 1/2 ഇഞ്ച്, സാധാരണ നമ്മൾ എടുക്കുന്ന തയ്യൽ തുമ്പ് തന്നെയാണ് 1/2 ഇഞ്ച് എടുക്കുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക, എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത് മാർക്ക് ചെയ്യുക. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് താഴ്ത്ത് വരുമ്പോൾ 2 ഇഞ്ചൊക്കെ കൊണ്ടുവരണേ. മേളിൽ നിന്ന് ഞാനൊരു 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, 14 ഇഞ്ച് നമ്മുടെ ടോപ്പിൽ നിന്നും 14 ഇഞ്ച് മാർക്ക് ചെയ്തു, നമ്മൾ ടേപ്പ് വെച്ചിട്ടുണ്ട്. അവിടെയും കൂടി 2 ഇഞ്ച് മാർക്ക് ചെയ്യുക, കാരണം ആദ്യം 1/2 നിന്നും 2 മാർക്ക് ചെയ്യുക, കാരണം നമ്മളതിലൊരു കാര്യം ചെയ്യുന്നുണ്ട് ഈ വിധത്തിൽ. 14 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ 14 ഇഞ്ചിൻ്റെ ലെങ്ത്തിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മളതിങ്ങനെ ഷേപ്പ് ഒന്ന് വരച്ചു. ഇനി ആ 14 ഇഞ്ചിൻ്റെ അവിടെയുള്ള നമ്മളുടെ തയ്യൽ തുമ്പ് ഞാനൊരു നോക്കിക്കോളൂ. 2.5 ഇഞ്ച് എടുക്കുന്നുണ്ട്, കാരണം 1 ഇഞ്ച് തയ്യൽ തുമ്പും 1.5 ഇഞ്ച് നമ്മൾ കണ്ടു. ഇവിടേക്ക് 2 ഇഞ്ച് എടുത്തിട്ട്, ഇവിടെ 2.5 ഇഞ്ച് എടുത്തിട്ട്, ഇവിടെ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട് ഞാൻ, സോറി, 2.5 ഇഞ്ച്. കാരണം നമ്മളതിൽ ചെയ്യാൻ പോകുന്നത് എലാസ്റ്റിക്കിൻ്റെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, എലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ട്. ചുരിദാറായിട്ട് നൈറ്റി ആയിട്ട് നമുക്ക് മാർക്ക് ഇതാവാം. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അവിടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു വേസ്റ്റിൻ്റെ അവിടെ. അതിനുശേഷം അതങ്ങനെ ലൂസായിട്ടാണ് കിടക്കുന്നത്. അടിയിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണം, അടിയിൽ ഒരു 3 ഇഞ്ചെങ്കിലും കയറ്റി മാർക്ക് ചെയ്യാം. ഒരു മിഡ് പോയിന്റിൽ നിന്ന് 3 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തു. സൈഡ് ഞാൻ വരച്ചിട്ടില്ല, സൈഡ് നമുക്കത് ഫുള്ളായിട്ട് വേണം, അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാണ്ടിരുന്നത്. കണ്ടല്ലോ, ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി നമ്മളതൊന്ന് ഷേപ്പാക്കിയാൽ മതി, ഒന്ന് ഏ ലൈൻ മാതിരി അങ്ങോട്ട് ഇതാക്കാം. അപ്പോൾ 3 ഇഞ്ച് വേസ്റ്റിൻ്റെ അവിടെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, ചെസ്റ്റിനും വേസ്റ്റിനും ഇടയ്ക്ക് ഞാനൊരു 2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടുണ്ട്. ഓക്കെ, 1 ഇഞ്ച് ഞാൻ സാധാരണ തയ്യൽ തുമ്പിടാം, പക്ഷേ ഇതിലിപ്പോൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ആം ഹോൾ വരയ്ക്കണ്ട, ആം ഹോൾ ഷേപ്പ് കൊടുക്കാം. ആം ഹോൾ ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ 6 ഇഞ്ച് കൊടുത്തു, അതിനുശേഷം അവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. സാധാരണ നമ്മൾ കർവ് വരയ്ക്കണ മാതിരി തന്നെ വരയ്ക്കാം. നമ്മളങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആദ്യം പറയട്ടെ. എല്ലാവരും ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്തോ, എന്തൊക്കെയാണ് ഉണ്ടാക്കി, ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയോ, എന്തൊക്കെ സ്പെഷ്യൽ എന്നുള്ള കമൻ്റ് ചെയ്യണം നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കേട്ടോ, മറക്കരുത്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബിസിനസ്സാക്കി തന്നെ മാറ്റാൻ പറ്റും. ഇങ്ങനത്തെയൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് തയ്ക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെച്ച് കഞ്ഞി കടകൾ കൊടുക്കാം. നമ്മളുടെ അടുത്ത് തന്നെ ആളുകൾ വരും ഇതൊക്കെ മേടിക്കാനായിട്ട്. നമ്മളിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരാൾ നമ്മളെ ഫ്രണ്ട്സ് ചോദിക്കും, ആ നന്നായിട്ടുണ്ടല്ലോ, നന്നായിട്ടുണ്ടല്ലോ ഈ നൈറ്റ് അല്ലെങ്കിൽ നന്നായിട്ടുണ്ടല്ലോ കുർത്തി, ഒരു നമുക്ക് തന്നെ ഓർഡർ കിട്ടും.
നമ്മളങ്ങനെയാണ്, ആദ്യം നമ്മൾ നല്ലതായി ഇട്ട് പഠിക്കുക, പിന്നെ അതിന് ശേഷം നമുക്ക് പുറത്ത് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു നൈറ്റ് കിട്ടി അടിച്ചു കൊടുത്താൽ ഇത് 2000 രൂപ കിട്ടുന്നല്ല എന്ന് പറഞ്ഞത്, ഈ ഒരു ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരു 3-4 എണ്ണം ചെയ്യാൻ പറ്റും. അടിയിൽ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തുട്ടോ, അതെ ഇങ്ങനെ ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ഈ പറഞ്ഞ മാതിരി ഒന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ 2 ലെയർ തുണിയാണ് നമുക്കിതിൽ ബാക്കി വന്നിരിക്കണം, അതിനെ ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 6 ഇഞ്ച് സ്ലീവ് ലെങ്ത് എടുക്കുന്നുണ്ട്. ഇനി കൈക്കുഴിയുടെ അളവ് നമ്മളുടെ സ്ലീവിൽ നിന്നും ഇതേ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. 8 ഇഞ്ചാണെങ്കിൽ നമുക്കതൊരു 9.5 ഇഞ്ച് 10 ഇഞ്ച് ഞാൻ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. താഴെ 6 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത്, സ്ലീവ് ലെങ്ത്ത്. ഇനി നമുക്ക് സ്ലീവിൽ നിന്നും 6 ഇഞ്ച് എടുക്കുക, എന്നിട്ട് അതിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുക കേട്ടോ. ആറിഞ്ച് എടുത്തു, അതിൻ്റെ വണ്ണം വന്നിട്ട് 6 ഇഞ്ചാണ്. 6 ഇഞ്ചാണെങ്കിൽ നമ്മൾ 7.5 ഇഞ്ച് കൊടുക്കും, തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എത്ര 7.5 ഇഞ്ച്, കാരണം നൈറ്റി തുണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതെങ്ങനെ മാർക്ക് ചെയ്ത് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക, ചെയ്ത് നോക്കുക. ശരിക്കും വെറൈറ്റി ആണ്, നല്ലൊരു ലുക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഈ വീഡിയോയുടെ ബാക്കിൽ ഞാൻ കാണിക്കുന്നുണ്ട്, ഇട്ട് നിൽക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഇലാസ്റ്റിക് വെച്ച് ചെയ്യുന്ന മാതിരിയല്ല, ഇത് വെച്ച് ചെയ്യുമ്പോൾ ലുക്ക് തന്നെ മാറിപ്പോകും നമുക്ക് കേട്ടോ. ഇതേ നമ്മളെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 പറഞ്ഞിടും, ഇതിൽ അങ്ങനെയല്ല, എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ വീഡിയോ നമ്മൾ ഇട്ടിരിക്കുന്നത്. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾ ചെയ്ത ശേഷം നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാം. ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. നെക്കിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് ഞാൻ കട്ട് ചെയ്തത്, 1.5 ഇഞ്ച് വീതി കേട്ടോ. അപ്പോൾ ഇനി ചോദിക്കാൻ നിൽക്കുക, കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക, എല്ലാം കൂടി ജോയിൻ ചെയ്യാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക നെക്കിന് വേണ്ടി. നെക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ക്യാൻവാസ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു തുണി വെച്ച് നമുക്ക് മടക്കിയിട്ട് ചെയ്യാം, അപ്പുറത്ത് തിരിച്ചിട്ട് ചെയ്യാം, അതിനിഷ്ടമാർ ചെയ്യാം. നമ്മുടെ ഫ്രണ്ടും ബാക്കും ടോപ്പും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുത്തിൻ്റെ അകലം ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്, 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ അത് 3 ഇഞ്ചായിട്ട് വരും, കണ്ടല്ലോ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് ഞാൻ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു, 4 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ 4 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കമായിട്ട് വരും കേട്ടോ. നമ്മൾ യു ഷേപ്പാണ് കൊടുക്കുന്നത്, അതെങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതേ അപ്പോൾ നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കിത് ഇനി തയ്ക്കാനുള്ള പരിപാടി നോക്കാം. ഇതാണ് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് സംഭവം അല്ലേ. അപ്പോൾ നമുക്കിനി ഇതിനായിട്ട് നെക്ക് ചെയ്യാം. നെക്ക് ചെയിനായിട്ട് ഇതിൻ്റെ ക്രോസ് പീസ് മേളിൽ വെച്ചിട്ട് ക്രോസ് പീസ് എല്ലാം കൂടി കൂട്ടി ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ ഫ്രണ്ടും ബാക്കും രണ്ടും കൂടി എടുക്കാം. ഓക്കെ, നമ്മളുടെ ടോപ്പിൻ്റെ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത 3-4 പീസ് എല്ലാം കൂടി ചേർത്ത് ജോയിൻ ചെയ്ത് വലിയൊരു പീസാക്കണേ ഫ്രണ്ട്സ്, മറക്കരുത്. അതിനുശേഷം നമ്മളുടെ ഞാനത് ഇതിൽ കാണിക്കില്ല, എല്ലാം കൂടി കാണിക്കുമ്പോൾ വലിയ ലെങ്ത് ആകും. ഒരു ഷോൾഡർ മാത്രം ജോയിൻ ചെയ്യാം, ഒറ്റ ഷോൾഡർ കേട്ടോ, മറ്റത് ജോയിൻ ചെയ്യരുത്, ഒരു ഷോൾഡർ മാത്രം ചുമ്മാ ജോയിൻ ചെയ്യാം. കണ്ടോ, ഒന്ന് മാത്രം ഞാൻ ജോയിൻ ചെയ്ത് ഒന്ന് വിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൽ നമ്മളുടെ ക്രോസ് പീസുകൾ എടുത്തില്ലേ, ആ ക്രോസ് പീസ് നമ്മളുടെ ഈ ടോപ്പിൻ്റെ നമ്മൾ ഒരു ഷോൾഡർ തുറന്ന് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്നും നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ് മേലെ വെച്ച് ജോയിൻ ചെയ്ത് മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. നെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ഞാനിതിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നെക്ക് കാണിക്കണില്ല. ഇല്ലേ, നമ്മൾ ആ പീസുകളെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടോപ്പിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ ക്രോസ് പീസിൻ്റെ നല്ല വശം വയ്ക്കുന്നു, നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ചുറ്റും യു നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൽ കൂടെ വന്ന് ബാക്ക് നെക്കിൻ്റെ അവസാനിക്കണ വരെയും തെച്ചു വന്നു. ദേ കണ്ടല്ലോ, നമ്മൾ തെച്ചു വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കതിൽ ചെയ്യേണ്ടത് നമ്മൾ തയ്ച്ച ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുക, അതായത് തയ്യലിൽ തട്ടരുത്. 4 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് നമ്മൾ തയ്ച്ചത് കണ്ടോ, ഇതിൽ നമ്മൾ ചുറ്റും കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ തിരിച്ചിടുമ്പോൾ നെക്ക് നമുക്ക് ചുളുങ്ങാതെ നീറ്റായിട്ട് വരുള്ളൂ. ഇതേ അപ്പോൾ നമ്മൾ ചുറ്റും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മടക്കിയ ശേഷം നഖം വെച്ചൊന്ന് ഒതുക്കുക. അതിനുശേഷം ആദ്യം ഒന്ന് ഇങ്ങനെ മടക്കി, വീണ്ടും അതിനെ ഇങ്ങനെ മടക്കിയിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ച്ചു കൊടുക്കുക. ഞാൻ കൈ കാണിച്ചോളെ,
ഒന്നുകൂടി കാണിക്കാം. ഇങ്ങനെയുള്ള സംഭവത്തിനെ ഇതിങ്ങനെ ആക്കി അതെ, എന്നിട്ട് ഇങ്ങനെ ഒറ്റ മടക്ക് മടക്കി, അതിനുശേഷം വീണ്ടും ഒന്ന് മടക്കിയിട്ട് ആ ഭാഗത്തോടെ അടിച്ചു കൊടുക്കുക. ഫുള്ളായിട്ടും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അടിച്ചു കൊടുത്തു. അതെ, കണ്ടല്ലോ ഇങ്ങനെ വരും അതിൻ്റെ ഉൾവശം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഈ ഒരു ഷോൾഡർ കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ബാക്കിയുള്ള ഷോൾഡറും കൂടി നമ്മൾ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതെ, കണ്ടല്ലോ. അപ്പോൾ ഇനി സ്ലീവ് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിതിൽ എലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. വേസ്റ്റിനും നല്ല ചുരുക്കം കിട്ടാനും നല്ല രസം ഉണ്ടാവാനും ഉള്ള ഒരു കുർത്തിയാണത്. അപ്പോൾ നമ്മൾ സാധാരണ ഒറ്റ എലാസ്റ്റിക് വെച്ചിട്ടാണ് മിക്കവരും ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വളരെ ട്രെൻഡി ആയിട്ടും വ്യത്യസ്തമായിട്ടാണ് ഇത് നൈറ്റിക്കും ചുരിദാറിനും ഉടുപ്പിനും എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. മേളിൽ നിന്നും 14 ഇഞ്ച് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തു. അവിടെ ആദ്യം 14, 14.5, 15, 15.5, 16, 16.5, 17 കണ്ടോ, ഈ ഒരു ലെങ്ത്തിൽ നമ്മളങ്ങനെ മാർക്ക് ചെയ്യുക. ഫ്രണ്ടിലും ബാക്കിലും 14 ഇഞ്ച് തൊട്ട് മാർക്ക് ചെയ്യണേ. കണ്ട, 43 ഇഞ്ച് ലെങ്ത്തുള്ള നീളമുള്ള ഒരു ചുരിദാറാണത്. അപ്പോൾ നമ്മൾ 14 ഇഞ്ച് നമ്മൾ അഡൽട്ടിൻ്റെ സൈസിലാണ് ഞാനത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ നല്ല വശത്ത് തന്നെ ലൈൻ മാർക്ക് ചെയ്യണേ, കാരണം എന്താ എന്നാലേ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഒരേപോലെ ഇത് മാർക്ക് ചെയ്യുക. ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ. 14, 14.5, 15, 15.5. ഇനി നമുക്ക് എലാസ്റ്റിക് ത്രെഡ്, ഇതിന് 10 രൂപയുള്ളു. അതും ഒരു ത്രെഡ് മേടിച്ചാൽ നമുക്ക് 3 എണ്ണത്തിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു പീസാണ് കേട്ടോ. അപ്പോൾ ആ എലാസ്റ്റിക് ത്രെഡ് എടുത്ത് നമ്മുടെ ബോബിനിലേക്ക് നമ്മൾ കൈ കൊണ്ട് തന്നെ ചുറ്റണം. കൈ കൊണ്ട് ചുറ്റുന്നാലും വലിയായിരിക്കും. അയ്യോ, ഇതൊരു വലിയൊരു പണിയാണല്ലോ. ഇരിക്കും, ഒരു പണിയും ഇല്ല, ഒരു 3 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ നമുക്കിത് ചുറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇതേ ഇങ്ങനെ നമ്മൾ കൈ വെച്ച് തന്നെ ചുറ്റുക, ഫുള്ളായിട്ട് ചുറ്റണേ. 3 മിനിറ്റ് ഇതേ കണ്ടോ, നമുക്കിത് ചുറ്റിയെടുത്തിട്ട് ഉണ്ട്. ചുറ്റിയെടുത്ത ശേഷം ബാക്കിയുള്ളത് കളയുക, ഇതാക്കുക. അപ്പോൾ നമ്മുടെ ആ നൂലിൽ നിന്ന്, നമുക്ക് വാങ്ങിച്ചൊരു നൂലിൽ നിന്ന് 3-5 എണ്ണം ഇതുപോലത്തെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ ഒരു കളറ്. ഇത് നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ, എലാസ്റ്റിക് ത്രെഡ് എന്ന് പറഞ്ഞാൽ മതി. അതിനുശേഷം നമ്മളുടെ ആ ബോബിൻ മറ്റേതിലേക്ക്, ബോബിൻ കേസിലേക്ക് ഇട്ടു. സാധാരണ നൂലിടണ മാതിരി തന്നെ ഇടുക. അതിനുശേഷം ഇത് അടിയിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമ്മൾ മേളത്തെ ത്രെഡ് എടുത്ത് അതുകൊണ്ട് വലിച്ചെടുക്കാം. എല്ലാ മെഷീനിലും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിത് നൂലിട്ടത് വലിച്ച് എടുത്തിട്ടുണ്ട്, വലിച്ച് ഇട്ടിട്ടുണ്ട്. നമ്മൾ നല്ല വശം മേളിൽ വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ അവിടെ നമ്മൾ തയ്ക്കണം എന്ന് നിർബന്ധമില്ല, കാരണം തയ്യൽ തുമ്പായിട്ട് ഉള്ളിൽ പോകും. അപ്പം ഞാൻ തയ്യൽ തുമ്പിൽ നിന്നും ഉള്ളിലേക്ക് ആയിട്ടാണ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്കാണ് ഞാൻ തയ്ക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ച് വരിക. ഓരോരോ ലൈനും ഫ്രണ്ടിലും ബാക്കിലും തയ്ക്കുക. നല്ല രീതിയിൽ നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യാൻ മാത്രമേ ആ ഒരു ഭംഗിയുള്ള ചുരുക്കം നമുക്ക് സ്വന്തമാകുള്ളൂ. നമ്മൾ ഈ ചാനലിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇങ്ങനത്തെ എലാസ്റ്റിക് ഫ്രോക്ക്, ഷ്രെഡർ ഫ്രോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് 2 എണ്ണം ഇട്ടിട്ട് നമ്മൾ വീഡിയോ കേട്ടോ, തുടക്കകാലത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ 2017-ലോ 2016-ലോ എങ്ങാണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ഓരോരോ ലൈനുകളും നമ്മൾ ചെയ്യുക. വളരെ എളുപ്പം കേട്ടോ, ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു സംഭവമില്ല. നല്ല കണ്ടോ, വലിയെന്ന് കണ്ടോ, കണ്ടോ ചുരുക്കം കണ്ടോ. ഈ ഒരു ചുരുക്കം നമ്മൾ, ഞാൻ 7 ലൈൻ കൊടുത്തു കേട്ടോ. അപ്പോൾ 7 ലൈന് കൊടുക്കാം, 6 ലൈൻ കൊടുക്കാം. ലൈൻ കൂടുന്തോറും നല്ല ഭംഗിയുണ്ടാവും, നല്ല ഫിറ്റായിട്ടുണ്ടാവും, നല്ല ഷെയ്പ്പായിട്ടുണ്ടാവും. കുർത്തികൾക്കൊക്കെ ശരിക്കും നന്നായിട്ടുണ്ടാവും ഈ ഒരു ട്രെൻഡ്. നമ്മൾ കുട്ടികൾക്കും വലിയവർക്കും നൈറ്റി ആയിട്ടും ചുരിദാറായിട്ടും മെയ്ലൈനിലും എല്ലാത്തിലും ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാം. അതെ, അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇത്രയും ചുരുക്കി ഞാൻ ഇട്ട് ചെയ്തിട്ട് അടുത്തുനിന്ന് ഞാൻ കാണിച്ചുതരാം. ദേ കണ്ടല്ലോ, ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് നല്ലോണം വലിയുണ്ടോ. ഇങ്ങനെ ചുരുങ്ങുമെങ്കിലും നമ്മൾ വലിക്കുമ്പോൾ നന്നായി ഇത് വലിഞ്ഞു വരും, പക്ഷെ നമുക്ക് ഇരിക്കുമ്പോൾ നല്ല ചുരുങ്ങിയിരിക്കും. ഇനി നമുക്കിതിൽ സ്ലീവ് ജോയിൻ ചെയ്യണം. കണ്ടല്ലോ, അതെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് 2 സ്ലീവും നമ്മൾ 2 സൈഡും ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ സ്ലീവ് ജോയിൻ ചെയ്യുന്നത് കാണിക്കുന്നില്ല, ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 2 സ്ലീവും എടുത്ത് നമ്മൾ ജോയിൻ ചെയ്യാം കേട്ടോ അടുത്തത്. അപ്പോൾ 2 സ്ലീവ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി ക്ലോസ് ചെയ്യാം. 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്ത് ക്ലോസ് ചെയ്യാൻ പാടില്ല, കാരണം നമ്മൾ 3 ഇഞ്ച് തയ്യൽ തുമ്പ് വേസ്റ്റിൻ്റെ അവിടെ ഇട്ടെങ്കിലും നമ്മൾ എലാസ്റ്റിക് ത്രെഡ് വെച്ചതുകൊണ്ട് അത് ചുരുങ്ങിപ്പോയിട്ടുണ്ട് അല്ലേ, നല്ലവണ്ണം ചുരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ വലിയും. അപ്പോൾ സ്ലീവ് തൊട്ടിട്ട് നമ്മൾ അടി വരെ 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ ജോയിൻ ചെയ്ത് വരിക. അടി എത്തുമ്പോൾ 1/2 ഇഞ്ചിലേക്ക് വരാം കേട്ടോ.
എന്നിട്ട് അടി കൂടി മടക്കി അടിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇത് കാണിച്ചു തരാം. നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പിലാണ് നമ്മളത് ക്ലോസ് ചെയ്യുന്നത്. ഒന്നോ ഒന്നര, എനിക്ക് എത്രയാണോ ഇതിൽ വേണ്ടത് അതെടുക്കുക. അപ്പം ഞാനിപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഇലാസ്റ്റിക് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ആക്ച്വൽ തയ്യൽ തുമ്പ് തന്നെ കൊടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്തു വരാം. വേസ്റ്റിൻ്റെ അവിടെ 3 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം ഇട്ടാൽ മതി, ബാക്കിയുള്ളത് അതിൽ ചുരുങ്ങി നല്ല ഫിറ്റായിട്ട് വരും ഇലാസ്റ്റിക് വെച്ചതുകൊണ്ട്. കേട്ടോ, നിങ്ങൾക്ക് ചുരുങ്ങിയിരിക്കുന്നു വേണ്ടോ, കണ്ടോ എത്ര നീറ്റായിട്ട് ലൈൻ. അതുകൊണ്ട് ലൈൻ നമ്മൾ നന്നായി വരച്ചിട്ട് ലൈനിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഈ ഒരു ത്രെഡ് എലാസ്റ്റിക് ത്രെഡ് എന്നാണ് ഇത് പറയുക, മിക്ക കടകളിലും കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇത് അരഞ്ചിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഈ ഒരു നൈറ്റിക്ക് അടിക്കാൻ പഠിച്ചതിന് ഇപ്പോൾ ഒരു ട്രെൻഡാണ്, നമുക്ക് അടിക്കാൻ പഠിച്ചതിന് നൈറ്റിക്കാണെങ്കിലും ചുരിദാറിനാണെങ്കിലും ഈ ഒരു മോഡൽ ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ഫിറ്റായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടിയിട്ട് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പുറത്തെ സ്ലീവും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ 100 രൂപയുടെയൊക്കെ 80 രൂപയുടെയൊക്കെ തുണി ഉണ്ടെങ്കിൽ ഇതിന് ഒരു ത്രെഡിൻ്റെയൊക്കെ 10 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. 10 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാൽ മിനിമം 5-6 ഡ്രസ്സുകൾ നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 100 രൂപയിൽ നമുക്ക് എത്ര പൈസ നമ്മളത് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തെച്ചു വരികയാണ്. അതെ, അപ്പം ഞാനിപ്പോൾ ഈ ഫൈനൽ ലുക്ക് കാണിച്ചാൽ അത് മോളിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ഇതേ കണ്ടല്ലോ, നന്നായിട്ടുണ്ടല്ലോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ടില്ലേ. അപ്പോൾ ആ ഒരു ചുരുക്കം അവിടെ വരുന്നതുകൊണ്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നന്നായി വലിയും ചെയ്യും ഈ ഒരു ചുരുക്കം എന്ന് പറയുന്നത്, കാരണം അത് ഇലാസ്റ്റിക് ത്രെഡാണത്. നമ്മൾ സാധാരണ ഇലാസ്റ്റിക് വെച്ച് ചെയ്യുമ്പോൾ ഇത്രയൊരു രസത്തിൽ നമുക്കത് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതെ, കണ്ടല്ലോ, വേസ്റ്റിൻ്റെ ഇവിടെയൊക്കെ നല്ല ഷേപ്പായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇതിൻ്റെ ലെങ്ത്ത് കണ്ടോ, 43 ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് ഉണ്ട്, കണ്ടില്ലേ. തയ്യൽ തുമ്പ് എല്ലാം കഴിഞ്ഞിട്ട് 43 ഇഞ്ച്. ഇത് കണ്ടോ, അതെ. അപ്പോൾ ഇതിപ്പോൾ ലൈറ്റിംഗ് ഒന്നും കറക്റ്റ് ആവുന്നില്ല സംഭവം. അപ്പം ഞാൻ കുറച്ചുകൂടെ അടുത്തൊന്ന് കാണിച്ചു തരാം. ഇതേ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ചെയ്ത് നോക്കുക. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു ഇതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.